സിദ്ധിഖ് കാപ്പൻ വിഷയത്തിൽ പത്രാധിപന്മാർ ഏറ്റുമുട്ടൽ. ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ ശ്രീകുമാർ ജന്മഭൂമിയുടെ മുൻ എഡിറ്ററെ രൂക്ഷമായി വിമർശിച്ച് ലേഖനമിറക്കി. സിദ്ധിഖ് കാപ്പന് സ്വീകരണം നൽകിയതിൽ ജന്മഭൂമിയുടെ ദില്ലി മേധാവി സന്ദീപ് സോമനാഥ് പങ്കെടുത്തതിനെ ജന്മഭൂമിയുടെ മുൻ എഡിറ്റർ വിമർശിച്ചതാണ് തമ്മിലടിക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്. ജന്മഭൂമി ദില്ലി ചീഫ് സന്ദീപ് സിദ്ധിഖ് കാപ്പനുമായുള്ള ഫോട്ടോ ചൂണ്ടിക്കാട്ടി അവിഹിത ചങ്ങാത്തം എന്ന് രാമചന്ദ്രൻ വിമർശിച്ചിരുന്നു. ജന്മഭൂമി എം ഡി രാധാകൃഷ്ണന് യോഗന്നാന്റെ ഫണ്ട് വാങ്ങാമെങ്കിൽ സിദ്ധിഖ് കാപ്പൻ ഫണ്ട് വാങ്ങുന്നതിലും തെറ്റില്ല എന്നാണ് ജന്മഭൂമി മുൻ പത്രാധിപർ രാമചന്ദ്രന്റെ പരിഹാസം. ഇത്തരം ഇടപാടുകൾ ഇ ഡി നടത്തിയ റെയ്ഡിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഇ ഡി ഇക്കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് റിപ്പോർട്ട് ചെയ്തു. ധനമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിക്കാൻ ഒട്ടും വൈകിയില്ല. അങ്ങനെ വിവരം RSS കേന്ദ്ര നേതൃത്വം അറിഞ്ഞു. അടുത്ത RSS നേതൃയോഗത്തിൽ ഇരുവരെയും കേരളത്തിലെ RSS ചുമതലകളിൽ നിന്ന് മാറ്റുകയായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ ശ്രീകുമാർ രംഗത്ത് വന്നത്. പത്രത്തിന്റെ മുൻ എഡിറ്റർ രാമചന്ദ്രനെ പണം വാങ്ങി വാർത്തകൾ ചെയ്യുന്ന ആളെന്ന് വിമർശനം നടത്തി. രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ ഇൻഷ്യൽ ഉപേക്ഷിച്ചതും വിമർശനമാക്കി. സാധാരണ കുടുംബ പേരും പിതാവിന്റെ പേരും സൂചിപ്പിക്കുന്നതാണ് ഇൻഷ്യലുകൾ. കുടുംബത്തിൽ പിറന്നവൻ, തന്തയ്ക്ക് പിറന്നവൻ എന്നൊക്കെയുള്ളത് അഭിമാനമായി കരുതുന്നവരാണ് അധികവും. രണ്ടിലും സംശയം തോന്നിയിട്ടാണോ ഉപേക്ഷിച്ചത് എന്ന് അറിയില്ല എന്നും വിമർശനം നടത്തി. വാർത്തയ്ക്ക് പണം ചോദിക്കുന്നു എന്ന ശീലമുള്ളതിനാലാണ് രാമചന്ദ്രനെ ജന്മഭൂമിയിൽ നിന്നും ഒഴിവാക്കാൻ കാരണമെന്നും വിമർശിച്ചു. ഇപ്പോൾ രാമചന്ദ്രൻ ABC എന്ന യൂട്യൂബ് ചാനലിൽ പ്രോഗ്രാം ചെയ്യുന്നതിനെയും ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ വിമർശിച്ചു. വിശ്വാസ്യതയില്ലാതെ യൂട്യൂബ് ചാനലിലിരുന്ന് ആളെ പറ്റിക്കലാണ് മുൻ ജന്മഭൂമി എഡിറ്റർ രാമചന്ദ്രന്റെ ഇപ്പോഴത്തെ പണിയെന്നും ജന്മഭൂമിയുടെ നിലവിലെ ഓൺലൈൻ എഡിറ്റർ ആരോപിക്കുന്നു. എന്തായാലും സിദ്ധിഖ് കാപ്പൻ വിഷയത്തിൽ ജന്മഭൂമിയിലെ വിവാദം ഇപ്പോൾ പത്രാധിപന്മാർ തമ്മിലുള്ള അടിയും ചീത്തവിളിയുമൊക്കെയായി മാറിയിരിക്കുകയാണ്. ജന്മഭൂമി ഓൺലൈൻ എഡിറ്റർ ശ്രീകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. 3 പതിറ്റാണ്ട് മുമ്പ് മലയാള മനോരമയിൽ ബൈലൈനിലൂടെ അറിഞ്ഞ മാധ്യമ പ്രവർത്തകനാണ് കേസ് രാമചന്ദ്രൻ. മനസ്സിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത സൃഷ്ടിക്കുന്നതിൽ രാമചന്ദ്രന്റെ എഴുത്തും സ്വാധീനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ലേഖകനായി വന്നപ്പോൾ നേരിൽ പരിചയപ്പെട്ടു. CPM അന്തർരഹസ്യങ്ങൾ വാർത്തയാക്കുന്ന ആൾ എന്ന നിലയിൽ ആരാധന തോന്നിയിട്ടുണ്ട്. ഇടയിൽ കേസ് ഉപേക്ഷിച്ച വെറും രാമചന്ദ്രനായി. സാധാരണ കുടുംബ പേരും പിതാവിന്റെ പേരും സൂചിപ്പിക്കുന്നതാണ് ഇൻഷ്യലുകൾ. കുടുംബത്തിൽ പിറന്നവൻ, തന്തയ്ക്ക് പിറന്നവൻ എന്നൊക്കെയുള്ളത് അഭിമാനമായി കരുതുന്നവരാണ് അധികവും. രണ്ടിലും സംശയം തോന്നിയിട്ടാണോ ഉപേക്ഷിച്ചതെന്നറിയില്ല. ആട്, മാഞ്ചിയം, തേക്ക് വാർത്ത പരമ്പരയായി ചെയ്യാൻ മനോരമ ഏൽപ്പിച്ചത് രാമചന്ദ്രനെ. വിവരങ്ങളെല്ലാം ശേഖരിച്ചെങ്കിലും പരമ്പര 2 ലേഖനങ്ങളിൽ ഒതുങ്ങി. തട്ടിപ്പുകാരിൽ നിന്ന് പണം തട്ടിയുള്ള ധാരണയെന്ന മാനേജ്മെന്റിന് മനസ്സിലായി. പല വാർത്തകളുടെയും പിന്നിലെ താല്പര്യം മനസ്സിലാക്കിയതോടെ പത്രത്തിൽ നിന്നും മാറ്റി. ഇംഗ്ലീഷ് വാരികയുടെ ചുമതല നൽകി ഒതുക്കി. മാന്യമായി പുറത്തേക്ക് പോകാനുള്ള വഴിയും കാട്ടി. മംഗളത്തിൽ കയറിപ്പറ്റി. മംഗളം മാനേജ്മെന്റിന് പെട്ടെന്ന് ആളെ പിടികിട്ടി. പത്രപ്രവർത്തനത്തിന് സുല്ലിട്ട പുസ്തക കച്ചവടവുമായി കുറെ കറങ്ങി. ആരെയോ സ്വാധീനിച്ച് ജന്മഭൂമിയിലെത്തി. വാർത്ത എഴുതുക, പിന്നാലെ പണം ചോദിക്കുക എന്ന സ്വഭാവം ജന്മഭൂമിയിലും തുടർന്നു. സൂര്യകൃഷ്ണമൂർത്തി ഉൾപ്പെടെ ചിലർക്കെതിരെ വ്യാജ വാർത്തയും വന്നു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയത് രേഖാമൂലം പിടിക്കപ്പെട്ടപ്പോൾ ജന്മഭൂമിയും പടിയടച്ചു. ജന്മഭൂമിയിലെ ചുമതലക്കാരായ RSS നേതാക്കളെ ആക്ഷേപിക്കലായിരുന്നു പിന്നീട് ഹോബി. ഭ്രാന്ത ജൽപ്പനം എന്ന നിലയിൽ ആരും ഗൗനിച്ചില്ല. വിശ്വാസ്യതയല്ല, റീച്ചാണ് പ്രധാനമെന്ന് കരുതുന്ന ഒരു യൂട്യൂബ് ചാനലിലിരുന്ന ആളുകളെ ആക്ഷേപിക്കലാണ് ഇപ്പോൾ പ്രധാന പണി. അടുത്തിടെ എന്നെയും പിടിച്ചു. മനോരമയിൽ 2 വർഷം ജോലി നോക്കിയ എന്നെ മലയാള അക്ഷരം അറിയാത്തവനായതിനാൽ പിരിച്ചുവിട്ടുവെന്നും ജന്മഭൂമിയിലെ ജനറൽ മാനേജറെ സോപ്പിട്ട് അവിടെ കയറിപ്പറ്റിയെന്നുമായിരുന്നു വിഖ്യാത മാധ്യമ പ്രവർത്തകന്റെ കണ്ടെത്തൽ. ഞാൻ മനോരമയിൽ ജോലി നോക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ പുറത്താക്കൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പേര് പറഞ്ഞ ജനറൽ മാനേജർ ഞാൻ ജന്മഭൂമിയിലെത്തി 2 വർഷം കഴിഞ്ഞാണ് അവിടെ എത്തിയത്. ഫാക്ചുലർ ചൂണ്ടിക്കാണിച്ചപ്പോൾ വീഡിയോ പിൻവലിച്ച് ചാനൽ മാന്യത കാട്ടി. എന്റെ കുറിപ്പിന് മറുപടി നൽകാനുള്ള ത്രാണി പോലും രാമചന്ദ്രൻ കാണിച്ചില്ല. പകരം നാണം കെട്ടവൻ എന്നെ ഫേസ്ബുക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു. കള്ളുമൂക്കുമ്പോൾ മൊണ്ണ അമുക്കി തുടങ്ങിയ സ്വന്തം വിശേഷണം മറ്റുള്ളവരെ വിളിച്ചാനന്ദിക്കുന്നു. സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ? ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.